നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നത്. ചാൻസലർ പദവി നൽകിയിട്ട് ഓരോ ദിവസവും ഇടപെടുകയാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുമെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അതേസമയം സർവകലാശാല ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ. അധികാരങ്ങൾ ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ വരുമ്പോൾ ചാൻസലർ സ്ഥാനത്ത് തുടരാനാകില്ലെന്നും ഗവർണർ പറഞ്ഞു. ഭരണഘടനയും ചട്ടങ്ങളും പാലിച്ചാകണം സംവാദങ്ങൾ നടക്കേണ്ടത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ താൻ നിശബ്ദനായെന്നും ആരുമായും ഏറ്റുമുട്ടലുകൾക്കില്ലെന്നും ആക്ഷേപങ്ങൾക്ക് മറുപടിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. ഗവർണറായ തന്റെ അധരങ്ങൾ കൂട്ടിക്കെട്ടി ചെയ്യുന്ന തൊഴിലിന് ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വേണ്ടെന്ന് വെക്കില്ലേ? അതുപോലെയാണ് ഇതും. പകരം സംവിധാനം ഏർപ്പെടുത്തണം. തനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല. വിവാദങ്ങളോട് തർക്കിച്ചു നിൽക്കാൻ താല്പര്യവുമില്ല, സമയവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ മൗനം പാലിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്നും ഗവർണർ വ്യക്തമാക്കി. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ നിശബ്ദനായിപ്പോയി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. എന്നാൽ ഇത് പരസ്യമായി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നവർ പറയട്ടെ എന്നും ഗവർണർ പറഞ്ഞു. ചാൻസലർ പദവി നൽകിയിട്ട് ഓരോ ദിവസവും ഭരണകാര്യങ്ങളിൽ ഇടപെടുകയാണ്. പിന്നെ താൻ എങ്ങനെ നിയമപരമായ കാര്യങ്ങൾ ഇതിൽ കൃത്യമായി നിർവഹിക്കുമെന്നും ഗവർണർ ചോദിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഗവർണറായ തന്റെ കരങ്ങളും കൂട്ടിക്കെട്ടി. ചെയ്യുന്ന തൊഴിലിന് ഗൗരവമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വേണ്ട എന്ന് വെക്കാൻ താൻ തീരുമാനിച്ചതും. പകരം സംവിധാനം ഏർപ്പെടുത്തിയേ മതിയാവുള്ളൂ. തനിക്ക് ആരോടും യാതൊരുവിധ പ്രശ്നങ്ങളില്ല. വിവാദങ്ങളോട് തർക്കിക്കാനും താല്പര്യവുമില്ല എന്നും ഗവർണർ ആവർത്തിച്ചു പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ മൗനം വിദ്വാനഭൂഷണം എന്ന് പറയുന്ന പോലെ മൗനമല്ലാതെ എന്താണ് താൻ മറുപടി നൽകുക? അത്രയധികം മാനസിക സംഘർഷങ്ങളാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ ആർക്കും വിമർശിക്കാം. താൻ സ്വയം വിമർശിക്കാറുണ്ട്. അക്കാദമിക വിഷയങ്ങൾ എന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഇത് ശക്തി തെളിയിക്കാനുള്ള ഇടമല്ല. ഡിലിറ്റ് നൽകാൻ കേരള VC യോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ല. ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ഭരണഘടനയും ദേശീയ ചിഹ്നങ്ങളെയും താൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു. അതേസമയം ഡിലിറ്റ് വിവാദത്തിൽ സർവകലാശാല ശുപാർശ ഗവർണർ അംഗീകരിച്ചതിന്റെ രേഖ പുറത്തു വന്നിരുന്നു. നവംബർ 3 തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ അനുമതി നൽകിയിരുന്നതായി രേഖയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സന്ദർശനത്തിയ രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാനായിരുന്നു ഗവർണറുടെ ശുപാർശയെന്നാണ് നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ. സാധാരണ നിലയിൽ ഓണററി ഡിലിറ്റ് നൽകേണ്ടവരുടെ പേര് സിൻഡിക്കേറ്റ് യോഗത്തിൽ VC ആണ് വയ്ക്കാറുള്ളത്. ചാൻസലർ ശുപാർശ ചെയ്തെങ്കിൽ അതും പറയാം. സിൻഡിക്കേറ്റും പിന്നെ സെനറ്റും അംഗീകരിച്ച് ഗവർണറുടെ അനുമതിയോടെയാണ് ഡിലിറ്റ് നൽകാറുള്ളത്. ഇവിടെ രാഷ്ട്രപതിക്കുള്ള ഡിലിറ്റ് തടഞ്ഞുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകാനുള്ള ശുപാർശ സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഡിലിറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരും പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. ഡിലിറ്റ് വിവാദത്തിൽ ഇപ്പോൾ നടക്കുന്നത് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.